നമസ്കാരം. ഡി തേടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണക്കാരുടെ കുട്ടികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിക്ക് കൂടി സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓൺലൈൻ പഠനം സാർവത്രികമായ സാഹചര്യത്തിലാണ് ലാപ്ടോപ്പ് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാൻ വേണ്ടി വിദ്യാശ്രീ ചിട്ടി പദ്ധതി മുഖാന്തരം ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ് ഈ ചിട്ടി ആരംഭിച്ചത്. വിദ്യാശ്രീ ചിട്ടിയിൽ ചേരുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് തിരിച്ചടവിന്റെ 3 മാസം ലാപ്ടോപ്പ് നൽകും. സ്കൂൾ ഡിജിറ്റലൈസേഷന് നേതൃത്വം നൽകിയ കെറ്റ്സാണ് ലാപ്ടോപ്പിനുള്ള സ്പെസിഫിക്കേഷൻ ലഭ്യമാക്കിയത്. ഇതുപ്രകാരം ഐ ടി മിഷന്റെ നേതൃത്വത്തിലാണ് ലാപ്ടോപ്പിനുള്ള ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഏറ്റവും കുറഞ്ഞ വില ക്വാഡ് ചെയ്ത കമ്പനിക്ക് മാത്രമായി വിതരണ കരാർ നൽകുകയല്ല ചെയ്തിട്ടുള്ളത്. ടെൻഡറിൽ സാങ്കേതികമായി യോഗ്യതയുള്ള എല്ലാ കമ്പനികളെയും എംപാനൽ ചെയ്യുകയും അതുപ്രകാരം അപേക്ഷകർക്ക് ഇഷ്ടമുള്ള ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. ചിട്ടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇനിയും കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ലാപ്ടോപ്പിന് അപേക്ഷിക്കാനായി ഒരു ഓൺലൈൻ പോർട്ടൽ രൂപീകരിച്ചു കഴിഞ്ഞു. കുറഞ്ഞത് 10 ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാകും. ചിട്ടിയിൽ ചേർന്ന 3 മാസം പൂർത്തിയാക്കിയ 60,816 അംഗങ്ങൾ ലാപ്ടോപ്പിന് അപേക്ഷിച്ചിട്ടുണ്ട്. അതിൽ 17,343 അംഗങ്ങൾ ലാപ്ടോപ്പിന്റെ മോഡൽ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആശ്രയ SC ST കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പ് നൽകുന്നത്. ആശ്രയ കുടുംബങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ലഭ്യമായിരിക്കും. വിലയുടെ 25% വരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സബ്സിഡി നൽകും. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പഠന തടസ്സത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് തന്നെ നടപ്പാക്കുന്ന മാതൃകാപരമായ പദ്ധതിയായി വിദ്യാശ്രീ പദ്ധതി മാറിയിട്ടുണ്ട്. 3 മാസം കൊണ്ട് 1,500 രൂപ അടച്ചാൽ ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ കഴിയുന്ന ഈ പദ്ധതിയിൽ 25% വരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സബ്സിഡി നൽകാൻ സാധിക്കും. 2021-22 വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച സാർവത്രിക ലാപ്ടോപ്പ് പരിപാടി ഇതിന്റെ തുടർച്ചയും വളർച്ചയുമാണ്. മത്സ്യത്തൊഴിലാളികൾ, പട്ടിക വിഭാഗങ്ങൾ, ആശ്രയ കുടുംബങ്ങൾ എന്നിവർക്കെല്ലാം വലിയ തോതിൽ സബ്സിഡി നൽകിക്കൊണ്ട് എല്ലാവർക്കും ലാപ്ടോപ്പ് എത്തിക്കുന്ന വിധത്തിലാണ് പദ്ധതി മുന്നേറുന്നത്. സാർവത്രിക ഇന്റർനെറ്റ് അവകാശം കൂടി ആകുന്നതോടെ കേരളം വിജ്ഞാന സമൂഹമായി മാറുന്നതിനുള്ള പശ്ചാത്തലം സമ്പൂർണ്ണമായി ഒരുങ്ങും. കെഫോൺ ഇത്തരത്തിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഉയർന്ന ബാൻഡ് വിഡ്ത്തിലും വേഗത്തിലും ഇന്റർനെറ്റ് ഉറപ്പാക്കുന്ന സർക്കാരിന്റെ വിവരവിനിമയ ഹൈവേയാണ്. ഇങ്ങനെ വിദ്യാഭ്യാസത്തിലും വിജ്ഞാന രൂപീകരണത്തിലും തൊഴിൽ സൃഷ്ടിയിലും അതുവഴി നാടിന്റെ പുരോഗതിയിലും വിവരവിനിമയ സാങ്കേതിക വിദ്യയെ സമ്പൂർണ്ണമായി വിളക്കിച്ചേർക്കുന്നതിനുള്ള വിപുലമായ പരിപാടിയുടെ ഒരു കണ്ണിയാണ് വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി.